Song number 2, 3 and 4. Ulagameni uyarchanalgi ubajari kendayeneni agashi kendah ulagameni uyarchanalgi ubajari kenda eneni agashi kenda kurishedoten guruvin pinbe pogenamallade nikini asaverilla alladini ആശവേരില്ല സ്നേഹ ചരടുകളാലെന്നെ യേശു ചേർത്തു ബന്ധിച്ചു താൻ കുരിശോന്നിച്ചു ഞാനെല്ലാം തന്നിലർപ്പിച്ചു അവനടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ വരില്ലാം സ്വാതന്ത്ര്യമേതും അവനടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ വരില്ല സ്വാതന്ത്ര്യമേതും അന്ത്യശ്വാസം പൊംവരെ താൻ വേല ചെയ്യും ഞാൻ തൃപാദ സേവ ചെയ്യും ഞാൻ തൃപാദ സേവ ചെയ്യും ഞാൻ സ്നേഹ ചരടുകളാലെന്നെ യേശു ചേർത്തു ബന്ധിച്ചു തൻ കുരിശോ എന്നെയൊന്നിച്ചു Praise the Lord. Let's look to the Lord in prayer. നമുക്ക് പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം. Our heavenly Father, സ്വർഗീയ പിതാവേ, we come to your presence this evening. നിന്റെ സായം സന്ധ്യയിൽ ഞങ്ങൾ നിങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നു. We come to you with hungry hearts, Lord. ഞങ്ങളെ വിശപ്പുള്ള ഹൃദയവുമായിട്ട് കടന്നു വരുന്നു. We have so much need in our lives, Lord. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വലിയ ആവശ്യമുണ്ട് കർത്താവേ. And so we want to come and hear what you want to speak to us. ഞങ്ങളോട് നിനക്ക് സംസാരിക്കാനുള്ളത് കേൾപ്പാനായിട്ട് ഞങ്ങൾ കടന്നു വരുന്നു. We want to say like Samuel, speak Lord, your servant is listening. ശമുവേൽ ബാലൻ പറഞ്ഞതുപോലെ കർത്താവേ അരുളിച്ചെയ്യണമേ നിന്റെ ദാസൻ കേൾക്കുന്നു. So we humble ourselves at your feet, Lord. നിന്റെ തൃപാദത്തിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ താഴ്ത്തുന്നു. And we commit this meeting into your hands. ഈ യോഗത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു പിതാവേ. We ask it in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവേ. I am so glad to see all of you here in in Kuwait. കുവൈറ്റിൽ നിങ്ങളെ സഹോദരന്മാരെ എല്ലാവരെയും കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. And I am glad to get to know some of you. എനിക്ക് നിങ്ങളെ ചിലരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. All of us from our young age, we have some role models in our life. നമ്മുടെ ജീവിതത്തിലെ ചെറുപ്പകാലത്ത് നമുക്ക് ഒരു റോൾ മോഡൽസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക സാധാരണമാണ്. Especially young girls, we think of somebody as our role model and we think of that person, we want to be like that person. പ്രത്യേകിച്ച് ചെറുപ്രായത്തിലാകുമ്പോൾ ചില പ്രായമായ സഹോദരിമാരെ കാണുകയോ അല്ലെ വ്യക്തികളെ കാണിട്ട് അവരെ പോലെ ആയിത്തീരണമെന്ന് നമ്മുടെ ചെറുപ്രായത്തിൽ നമുക്ക് തോന്നലുകൾ ഉണ്ടാകാറുണ്ട്. Some people admire some film stars in the worldly sense. ചില ചെറു പെൺകുട്ടികളെ ചില സിനിമാ നടികളെ ആയിരിക്കും ആരാധിക്കുന്നത്. Some people like Christians but who are little stylish type of Christians. അല്പം ക്രിസ്ത്യാനികളായിരിക്കും എന്നാല് ശൈശവ ദശയിലുള്ള ക്രിസ്ത്യാനികള്. Some people admire somebody like Mother Teresa. അവരെ ചിലപ്പോൾ മദർ തെരേസ പോലുള്ളവരെ ആരാധിക്കും. And whoever we admire, we want to be like that person. ആരെയാണോ അവർ ആരാധിക്കുന്ന ആ വ്യക്തിയെ പോലെ ആയി തീരാനായിട്ട് അവർ ഹൃദയപൂർവ്വം പരിശ്രമിക്കും. And sometimes we admire the wrong person and we find we are going in a wrong direction. അങ്ങനെ തെറ്റായ ഒരു വ്യക്തിയെ നമ്മൾ ഇങ്ങനെ ആരാധിക്കുന്നതിനാൽ തെറ്റായ ദിശയിലേക്ക് നമ്മളുടെ ജീവിതം മാറിപ്പോകാൻ സാധ്യതയുണ്ട്.
I accepted the Lord when I was 14 years old. Yan 14 vayasulla pol kartavaya yesuvine sondarikshithavayi sigarcha vyaktiyana. I had godly parents, especially my father. Ente pidave oru deiva manushan aayirunnu, deiva payathil enne avar valarthi. And he taught me many things from God's word. Devathinte vadanathil ninnu pala karyangalum adheham enne padipikkundayi. And the importance of being a godly woman. ഒരു ദൈവഭക്തിയായ സ്ത്രീ ആയിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. So I am thankful for that influence in my life. എന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിലൂടെ ഉണ്ടായ സ്വാധീനത്തിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. And after I accepted the Lord, I accepted the Lord in a very miraculous way. I had food poisoning and I almost died, and the Lord saved my life. വളരെ അത്ഭുതകരമായിട്ടാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. എനിക്ക് ഒരു പക്ഷവിഷബാധയേറ്റ് മരണത്തിന്റെ വക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ദൈവത്തെ എന്റെ സ്വന്തം രക്ഷിതാവായിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത്. And after that I wanted to live only for the Lord. അതിനുശേഷം ഞാൻ അവനു വേണ്ടി മാത്രമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചു. Because I thought if I had died before that I would have gone to hell. ഞാൻ ആ ദിവസത്തിന് മുമ്പ് മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിൽ പോകുമായിരുന്നു എന്ന് അറിഞ്ഞു. So I felt like a person pulled out of death. മരണത്തിൽ നിന്നും വലിച്ച് ജീവനിലേക്ക് മാറ്റപ്പെട്ട ഒരു വ്യക്തി എന്ന പോലെയാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. Even now when I want to, when I am tempted to do my own will, I think of the day I should have died, but Jesus saved my life. എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുവാനായിട്ട് പലപ്പോഴും താല്പര്യമുള്ളപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ മരിച്ചു പോകാമെന്ന അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ ജീവനിലേക്ക് നടത്തിയ യേശുവിന്റെ സ്നേഹത്തെയാണ്. And that love is the love of Jesus is the one always speaks in my heart. എന്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുയേശുവിന്റെ സ്നേഹമാണ്. Then I read a lot of missionary books and I thought I like to be a missionary and go some place and sacrifice and serve God. Yan thyagapoornamayittulla pala missionaryude jeevacharitram vaayichirunnathinal aa oru missionary aayittu devathinte vela cheyanayittu oru desathekku kadannu poganum ennu ende chintha. Then the Lord opened my eyes to see some people whom Jesus appreciated in the Bible. എന്നാൽ ബൈബിളിലെ തിരുവചനത്തിലെ യേശുക്രിസ്തു അഭിനന്ദിച്ചിട്ടുള്ള ചില വ്യക്തികളെ എൻ്റെ ജീവിതത്തിൽ ദൈവം കാട്ടി തന്നു. Especially some women whom Jesus praised. യേശുക്രിസ്തു അഭിനന്ദിച്ച ചില സ്ത്രീകളെ കുറിച്ച് എനിക്ക് വായിക്കാനിടയായി. Because we as women we think like I want to be a woman like one whom Jesus praised. യേശുക്രിസ്തു അഭിനന്ദിച്ച ഒരു സ്ത്രീയായി തീരാനായിട്ട് നമ്മൾ സ്ത്രീകൾക്കെല്ലാവർക്കും താല്പര്യമില്ലേ? And one day when we stand before him, he is going to praise each one of us if we have been true and faithful to him. ആ നമ്മുടെ വിശ്വസ്തരാണെങ്കിൽ നമ്മൾ ഒരു നാൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവൻ നമ്മളെ ആ സ്ത്രീകളെ അഭിനന്ദിച്ചതുപോലെ നമ്മളെയും അഭിനന്ദിക്കും. So look forward to that praise we are going to get from Jesus. ആ കർത്താവിൽ നിന്ന് യേശുവിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന അഭിനന്ദനത്തെ ഓർത്ത് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. Don't think that when we stand before him he is going to scold us or find fault with us. നമ്മളിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കാനോ നമ്മളെ ശകാരിപ്പാനോ ദൈവത്തിന് ഇടവരുത്താതെ രീതിയിൽ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. Look forward to the day when he is going to say yes, well done, you have done your best for me. Nallavanum priyamulla daasiye nee nannayittu cheythu ennu parayna aa oru comment kekkanayittu namukku ulsaahikkam. That's the encouragement I want to leave with you. Innathe saayam sandhiyil aa oru ulsaahathinte vadanam ningalkku nalguvanayittu njan aagrahikkunnu. So there are many godly women who are praised. One of them is Sarah. പല ദൈവഭക്തിയായ സ്ത്രീകളും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിലൊരു വ്യക്തിയാണ് സാറ. In the epistles it says she is like a mother and we have to follow her example. അവൾ നമുക്കെല്ലാവർക്കും മാതാവാണ്. അവളുടെ ആ പാത നമുക്ക് പിന്തുടരാമെന്നാണ് നമ്മൾ ലേഖന ഭാഗത്ത് വായിക്കുന്നത്. But as I said, I want to tell about few women whom Jesus praised. യേശുക്രിസ്തു അഭിനന്ദിച്ച ചുരുക്കം ചില വനിതകളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You all know who I am going to speak about. If you turn to Luke chapter 10. ലൂക്കോസിന്റെ സുവിശേഷം 10 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. അവിടെ നമുക്ക് ഒരു വ്യക്തിയെ കാണാം. ലാസ്റ്റ് ഫ്രം വേഴ്സ് 38 ഓൺവേർഡ്സ് യു കെൻ സീ റീഡ് അബൌട്ട് വൺ ഫാമിലി. ലൂക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 38 മുതൽ അവിടെ ഒരു കുടുംബത്തെ നമുക്ക് കാണാം. ദേ വർ ടു സിസ്റ്റേഴ്സ്. അവിടെ രണ്ട് സഹോദരിമാരായിരുന്നു. വൺ ഓൾവേസ് ലൈക്ക് ടു ടേക്ക് കെയർ ഓഫ് ദ ഹൗസ് ആൻഡ് ഡു ഓൾ ദ പ്രാക്ടിക്കൽ തിങ്സ്. ഒരാള് എല്ലായ്പ്പോഴും വീട്ടിന്റെ ചുമതലകൾ എടുത്ത് പ്രായോഗിക പ്രവർത്തികളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി. ആൻഡ് ഷീ വാസ് മാർത്ത ആൻഡ് ഷീ വാസ് ദ വൺ ഹു വെൽക്കംഡ് ജീസസ്. അത് മാർത്തയായിരുന്നു. അവളാണ് യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ സ്വാഗതം ചെയ്തതും. So we think of Martha as not a nice person, but see, she did something really good. Nammal vicharikkum Martha moshamaya oru aal vyaktiyanennal aval valare nalloru karyamaanu avade cheythathu. She kept everything ready and welcomed Jesus. Aval ellam prepare cheyidatte kartava yesuvine swagatham cheythu. And she had a sister whom Mary, and Mary was the one whom Jesus praised.
എന്നാൽ അവൾക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു മറിയ. മാ മറിയയാണ് യേശു ക്രിസ്തു അഭിനന്ദിച്ചത്. It all came about because Martha had a complaint against Mary. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയാമോ? കാരണം മാർത്തയ്ക്ക് മറിയയെക്കുറിച്ച് ഒരു പരാതി ഉണ്ടായിരുന്നു. And one thing good about Martha was she didn't complain to other people. She came straight to the Lord and complained about. നല്ലൊരു മാർത്തയ്ക്ക് ഒരു നല്ലൊരു സ്വഭാവം നമ്മൾ ഇവിടെ കാണാം. അവൾ മറ്റുള്ളവരോട് ആരോടും പറഞ്ഞില്ല, അവൾ നേരിട്ട് വന്ന് യേശുക്രിസ്തുവിനോടാണ് മറിയയെക്കുറിച്ചുള്ള പരാതി പറഞ്ഞത്. So when we find that some lack in our home or in our church, നമ്മുടെ ഭവനത്തിലോ നമ്മുടെ സഭയിലോ ഒരു കുറവ് നമ്മൾ കാണുമ്പോൾ, all of us have lot of weaknesses, നമുക്കെല്ലാവർക്കും വളരെ ബലഹീനതകളുള്ള വ്യക്തികളാണ്, lot of shortcomings, വളരെ കുറവുള്ളവരാണ്. But best thing is to go and tell Jesus. എന്നാൽ ഏറ്റവും നല്ല കാര്യം യേശുവിന്റെ അടുക്കൽ പോയി പറയുക എന്നുള്ളതാണ്. And that was one good thing she did, and because of that Jesus told her the priorities. ആ കാര്യം അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് യേശു ക്രിസ്തു ആ പ്രാധാന്യത്തെ കുറിച്ച് ജീവിതത്തിന്റെ ക്രമീകരണത്തെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തു. Because what was Mary doing? എന്താണ് മറിയ ചെയ്തുകൊണ്ടിരുന്നത്? She was listening to Jesus. അവൾ യേശുവിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And I think I wish it was written what Jesus was telling Mary, that she listened so carefully. യേശു ക്രിസ്തു മറിയയോട് സംസാരിച്ചിരുന്ന കാര്യങ്ങൾ അവൾ ശ്രദ്ധയോടെ ശ്രവിച്ചുകൊണ്ടിരുന്നു. It's not written, but I wish I know what Jesus was telling. എനിക്ക് തിരുവചനത്തിൽ അത് എഴുതിയിട്ടില്ല എന്താണ് പറഞ്ഞെന്നാൽ എനിക്കറിയാം എന്തായിരുന്നു യേശു ക്രിസ്തു അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. I said, Lord, what were you telling Mary that she was listening? ഞാൻ ചോദിച്ചു, കർത്താവേ, മേരി ഇത്ര ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് നീ എന്താണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? Then I feel God is telling me. അപ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞുണ്ടായി, what I told Mary, that is her business, but I want to tell you something. ഞാൻ മറിയയോട് പറഞ്ഞ കാര്യം അവക്ക് വേണ്ടിയുള്ളതാണ്, എന്നാൽ നിന്നോട് വ്യക്തിപരമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കർത്താവ്. You be ready to listen to what I have to tell you. നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ ശ്രവിക്കാനായിട്ട് നീ തയ്യാറായിട്ടിരുന്നു കൊള്ളുവിൻ എന്ന് കർത്താവ്. Often the Lord wants to speak to us many things. പലപ്പോഴും കർത്താവ് നമ്മളോട് പല കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കും. But we are like Martha, busy doing so many things. നമ്മൾ മാർത്തയെ പോലെ പല കാര്യങ്ങൾ വ്യാപൃതരായിട്ട് തിരക്ക് പിടിച്ച് ജീവിതം നയിക്കുന്നവരായിരിക്കും. But God, the Lord wants to speak to us also. എന്നാൽ ദൈവം നമ്മളോടും സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവനാണ്. No, that doesn't mean that we have to stop doing everything and say, I'm going to be like Mary, I'm not going to do any work, I'm going to sit and listen. അതിന്റെ അർത്ഥം നമ്മൾ മറിയെ പോലെ ഞാൻ ഒരു ജോലിയും ചെയ്യത്തില്ല, കർത്താവ് പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കും എന്നുള്ളതല്ല. What will happen to our home if we sit like that? നമ്മൾ അങ്ങനെ ദൈവം പറയുന്നത് കേൾക്കാനായിട്ടിരുന്നാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? Who's going to take care of our home and our children? നമ്മുടെ ഭവനത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ അപ്പോൾ ആരാണ് നോക്കുന്നത്? It will be completely neglected. അത് പൂർണ്ണമായിട്ടും തിരസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. So I said, Lord, ഞാൻ പറഞ്ഞു, കർത്താവേ, I'm like a Martha outwardly. ഞാൻ പുറമെ മാർത്തയെ പോലെയാണ്. But give me a Mary's heart. എന്നാൽ എനിക്ക് മേരി മറിയയുടെ ഒരു ആത്മാവിനെയും ഹൃദയത്തെയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. Always, even if I'm busy, give me a Mary's heart. ഞാൻ തിരക്ക് പിടിച്ച എന്റെ ജീവിതത്തിലും മറിയയുടെ ഒരു ഹൃദയം നീ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. So while we are doing our work, നമ്മുടെ ജോലികൾ ചെയ്യുമ്പോൾ, and we may be doing very important work, വളരെ പ്രാധാന്യമുള്ള കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. But in our heart we are listening to the Lord. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിൽ കർത്താവിന്റെ ശബ്ദം കേൾപ്പാനായിട്ട് ചെവിയുള്ളവരായിരിക്കും. And God can speak to us. അപ്പോൾ കർത്താവിന് നമ്മളോട് സംസാരിക്കാൻ സാധിക്കും. Sometimes, like for example, I'll tell you a practical thing. ഉദാഹരണമായിട്ട് പ്രായോഗികമായിട്ട് കാര്യം ഞാൻ പറയട്ടെ. When we are busy doing our work, നമ്മുടെ തിരക്ക് പിടിച്ച ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇറ്റ്സ് മോർണിംഗ് ടൈം, വി ഹാവ് ടു ഗോ ടു വർക്ക്, ചിൽഡ്രൻ ഹാവ് ടു ബി ടേക്കൻ കെയർ ഓഫ്. ആ രാവിലെയാണ് നമ്മൾക്ക് ജോലിക്ക് പോകണം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. And we get unrest. നമ്മൾ അപ്പോൾ അസ്വസ്ഥരാകും. Then we can have a Mary's heart. അപ്പോൾ നമുക്ക് ഒരു മറിയയുടെ ഹൃദയത്തിന്റെ ആവശ്യമുണ്ട്. And the Lord speaks to us. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കണം. Why are you complaining? എന്തുകൊണ്ടാണ് നീ പരാതി പറയുന്നത്? Why are you judging your husband at this time? എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവിനെ നീ ഇപ്പോൾ വിധിക്കുന്നത്? Why do you think that he doesn't care for you? എന്തുകൊണ്ടാണ് അവൻ നിന്നെ കരുതുന്നില്ല എന്ന് നീ പരാതി പറയുന്നത്? Why are you suspecting somebody? എന്തുകൊണ്ടാണ് നീ ചിലരെ സംശയിക്കുന്നത്? Why are you thinking only about outward things, what to wear and what to put on? എന്തുകൊണ്ടാണ് എന്ത് ധരിക്കും അങ്ങനെ എന്ത് പുറമേയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത്? Why are you judging other sisters in the church? എന്തുകൊണ്ടാണ് മറ്റ് സഹോദരിമാരെ സഭയിലുള്ള സഹോദരിമാരെ നിങ്ങൾ വിധിക്കുന്നത്? What, or even if we are involved in practical things,
the Lord can tell us in our heart. പ്രായോഗികമായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ സാധ്യമാണ്. And we can say, Lord, forgive me for all these things. കർത്താവേ, ഈ കാര്യങ്ങൾക്ക് എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് ക്ഷമയോചിക്കാം. And say, Lord, I want to set right with everybody. കർത്താവേ, ഞാൻ എല്ലാവരോടും നിരപ്പിന്റെ ആത്മാവിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു പറയാം. And even though I'm working, I want to do it as unto you. ഞാൻ ജോലി ചെയ്യുന്നവളാണെങ്കിലും അത് നിനക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയായിട്ട് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. You know, later on, Martha was serving the Lord in another portion we read, but that time there was no complaint. എന്നാൽ വേറൊരു ഭാഗത്ത് മാർത്ത കർത്താവിനെ സേവിക്കുമ്പോൾ ഒരു പരാതിയും നമ്മൾ അവിടെ കാണുന്നില്ല. I'll talk about it little later. ഞാൻ അല്പസമയത്തിന് ശേഷം ആ ഭാഗത്തേക്ക് കടന്നു വരാം. So Martha took that advice in a good way. ആ മാർത്ത ആ ഉപദേശത്തെ നല്ല ആത്മാവിൽ കൈക്കൊണ്ടു. Sometimes we hear things in the church. സഭയിൽ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ and we get disturbed. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അസ്വസ്ഥത ഉള്ളവരായി തീരും. Because it's not true in our life. കാരണം നമ്മുടെ ജീവിതത്തിൽ അത് സത്യമല്ലാത്തതിനാൽ and we don't like to accept it. അത് അംഗീകരിക്കാനായിട്ട് നമുക്ക് താല്പര്യവുമില്ല. But we can be like Martha and say, Lord, എന്നാൽ മാർത്തയെ പോലെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, whatever you say, I want to take it in a right way. നീ എന്ത് പറഞ്ഞാലും അത് നല്ല ഒരു ആത്മാവിൽ ഞാൻ കൈക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു. And I'll it will do good in my life. Adu ende jeevithil nanma maatrame kondu varugiyullo. Now this family which Jesus loved so much and he used to visit. Yesu Christu valare snehikkiyum avan palappol sandarshikkiyum cheyyunna ee kudumbam. We'll think that such a family should not face any trials. ഇങ്ങനെയുള്ള കുടുംബത്തിന് ഒരു പരീക്ഷയും സംഭവിക്കില്ല എന്ന് നമ്മൾ സാധാരണ ചിന്തിക്കുന്നു. We think I am loving the Lord and I am serving the Lord. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ കർത്താവിനെ സേവിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ I am serving his people. ഞാൻ അവന്റെ വിശുദ്ധന്മാരെ അവന്റെ വിശുദ്ധരെ സഭയെ സേവിക്കുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ Then when some trial comes, you think, why should it come to me? അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ശോധനയുടെ നടുവിൽ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈ പരീക്ഷ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? Why it could happen, that person doesn't have any trouble like I am having. എന്നെ പോലെ ഒരു പരീക്ഷയും ആ വ്യക്തിക്ക് ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. She is not even trusting in Jesus, but she doesn't have the troubles that I have. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത അവൾക്ക് എന്നെ പോലെ ഒരു പരീക്ഷയും ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. If you turn to John chapter 11, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. You know what happened to that same family. ഈ അതേ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അവിടെ വായിക്കാം. Their brother, അവരുടെ സഹോദരൻ, was sick and they informed Jesus that. അവനെ രോഗമായി കിടക്കുന്നു എന്നുള്ള കാര്യം അവര് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയിച്ചു. And Jesus delayed in coming. അവിടെ വരുവാനായിട്ട് യേശുക്രിസ്തു താമസിച്ചു. We think that when we ask the Lord, he will answer our prayer. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ പെട്ടെന്ന് മറുപടി നൽകുന്നു. And sometimes our prayer is delayed. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി താമസിക്കുന്നു. We know that there are many instances when we have prayed and this answer doesn't come. നമ്മൾക്ക് പലർക്കും അനുഭവമുള്ളതാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള സമയത്തെ സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരുന്നിട്ടുള്ളത്. And we should not think, God doesn't love me, that's why he's not giving me what I asked. ഒരിക്കലും ചിന്തിച്ചു പോകരുതേ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവൻ മറുപടി നൽകാത്തതെന്ന്. Sometimes when yesterday we heard, when he gives some trial, he knows that we can bear that trial. ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി, നമ്മുടെ കഴിവിനെ മീതെ പരീക്ഷിക്കുന്ന ദൈവമല്ല അവനെന്ന്. If he had sent the trial to some other family, avana pariksha vera oru kudumbathinu nalgiyirunnengil, that family may not have been able to bear it. Avarku adu sahippan kazhiyumayirunnilla. God gave us an honor to give this trial to us. Inganeyulla kadina parishodhana nalgi namakkoru nammale deivam manikkiyana. He knows that we can take it and handle it. Namakku ee pariksha കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് ദൈവത്തിന് നമ്മളുടെ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് നൽകുന്നത്. So if we have a difficult boss, നമുക്ക് ആ പ്രശ്നക്കാരനായ ഒരു മേലധികാരി ഉണ്ടെങ്കിൽ, or difficult husband, അല്ലെങ്കിൽ പ്രശ്നക്കാരനായ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ, or difficult in-laws, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമ്മായിമ്മമാരെ അമ്മായിപ്പന്മാരെ, anybody, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, we should think, Lord, you know that I can handle it. കർത്താവേ, നിനക്കറിയാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. And you will give me the grace to handle it. അത് കൈകാര്യം ചെയ്യാനുള്ള കൃപ നീ എനിക്ക് നൽകും. Sometimes when my children were sick, എന്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യകളായി കിടന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. And my husband was far away, എന്റെ ഭർത്താവ് ദൂരദേശത്തായിരിക്കും. And I had to handle it by myself. ആ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. One time one of my son fell down and there was a big cut on his head and I had to take him
find an auto rickshaw and take him in the night to get it stitched. എൻ്റെ ഒരു മക്കൾ ഒരാളെ ആ ഭർത്താവില്ലാത്ത സമയത്ത് ആ വീടുകയും അവൻ്റെ തലയിൽ സ്റ്റിച്ചസ് ഒക്കെ ഇടുകാൻ്റെ ആവശ്യം വന്നതിനായിട്ട് ഓട്ടോറിക്ഷയൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. And my children were all small. എൻ്റെ നാല് കുഞ്ഞുങ്ങളും വളരെ ചെറു പിള്ളേരായിരുന്നു. And I then God gave me this word. അപ്പോഴാണ് ദൈവം എനിക്ക് ഈ വചനത്തെ നൽകിയത്. God said, I have given you the education. ഞാൻ നിനക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ഇതുവഴി ഇപ്രകാരമാണ്. And boldness to handle such a thing. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പ്രാപ്തി നിനക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഇത് തരുന്നത്. Somebody else who sees so much blood may faint. ചിലപ്പോൾ ഇതുപോലെയുള്ള രക്തങ്ങളൊക്കെ കാണുമ്പോൾ ചില സഹോദരിമാരാണെങ്കിൽ ബോധം കെട്ട് വീണേനെ. But you can handle it. നിനക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും. That's why I gave you this trial. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഈ പരിശോധന തന്നത്. It's a simple thing, you can get it stitched. ഇത് ഈ കുത്തിക്കെട്ടുക എന്ന് പറയുന്ന വളരെ എളുപ്പമായ ഒരു പ്രവൃത്തിയാണ്. അത് നിനക്ക് ചെയ്യാം. So whatever things may happen, big or small, ചെറുതും വലുതുമായ എന്ത് കാര്യം സംഭവിച്ചാലും, if we take it in this way, ഈ ആത്മാവിൽ നമ്മൾ എടുക്കുന്നെങ്കിൽ, my grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി. Whatever we go through, ഏത് സാഹചര്യത്തിൽ കൂടി നമ്മൾ കടന്നു പോയാലും, maybe different things in your life, different things in my life, എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോൾ വിഭിന്നങ്ങളായ സാഹചര്യങ്ങളായിരിക്കാം. We all are different. നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്. Our backgrounds were different. നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ വ്യത്യസ്തമാണ്. The way we were brought up was different. നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന വിധങ്ങൾ വ്യത്യസ്തരാണ്, വ്യത്യസ്തമാണ്. But I can say we are unique. എന്നാൽ നമ്മളെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പ്രത്യേകതയുള്ളവരാണ്. Nobody is like somebody else. ആരും മറ്റൊരു വ്യക്തിയെ പോലെയല്ല. And God knows what each one of us can handle. നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്നും ദൈവം അറിയുന്നു. So this family, Mary and Martha, Jesus knew they can handle this big trial. മാർത്തയ്ക്കും മറിയത്തിക്കും ഈ പരിശോധന കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് യേശുക്രിസ്തു അറിഞ്ഞിരുന്നു. And so they allowed waited till Lazarus became sick and he died. ലാസറ് രോഗബാധിതനായി മരിക്കുന്ന സമയം വരെ യേശുക്രിസ്തു കാത്തിരുന്നു. And Mary and Martha thought if Jesus comes he will heal them because he healed so many people with diseases. മാർത്തയും മറിയയും ചിന്തിച്ചത് അവൻ ധാരാളം ആൾക്കാരെ സൗഖ്യമാക്കിയ യേശുവാണ്, അവൻ വന്നാൽ ഞങ്ങളുടെ സഹോദരൻ ലാസറിനെയും സൗഖ്യമാക്കുമെന്ന് അവർ ചിന്തിച്ചു. They expected healing. അവര് സൗഖ്യത്തെയാണ് പ്രതീക്ഷിച്ചത്. But God did greater than that. എന്നാൽ യേശുക്രിസ്തു അതിലും ഉന്നതമായ കാര്യമാണ് ചെയ്തത്. We know he gave more than healing, he brought him back from the dead. അവൻ രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകുന്നതിൽ ഉപരിയായിട്ട് മരിച്ചവനിൽ നിന്ന് ജീവനിലേക്ക് അവനെ കൊണ്ടുവരികയാണ് ചെയ്തത്. Now we may expect God to answer our problem in a certain way. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു പ്രശ്നത്തിന് ദൈവം ആ ഒരു പ്രത്യേക രീതിയിൽ ആ അതിന്റെ ഉത്തരം കണ്ടെത്തണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. In our human wisdom we think in this problem God has to solve it in this way only. നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ഈ തരത്തിലാണ് അതിന്റെ ഒരു പോംവഴി കണ്ടെത്തേണ്ടതെന്ന്. But later we realize God has brought us through a different way which was far better. എന്നാൽ സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം വളരെ മെച്ചമായ വേറൊരു രീതിയിൽ ദൈവം ആ കാര്യത്തെ കൈകാര്യം ചെയ്തു. And you know in eternity when we look back on our life, nithyathil nammal nammada aa jeevithathe onnu thirinju nokkumbol we'll realize how the trials that God sent in our life, nammada jeevithathilekku deivam aayichirunna aa parishodhanangale nammal nokkumbol they were the ones which brought us closer to the Lord. Aa parishodhanangalana nammale deivathengile kadupichathe ennu nammalku annu kaanan sadhikkum. All the successes which we have in our life may not have brought us close to the Lord. നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളൊന്നും നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നവയല്ല. Maybe we got proud because of the successes. വിജയത്തിന്റെ പിൻബലത്തിൽ നമ്മൾ അഹങ്കാരികളെ നിഗളികളായി തീരാൻ സാധ്യതയുണ്ട്. But when one sorrow which God allows, എന്നാ നമ്മുടെ ജീവിതത്തിലെ ഒരു സങ്കടത്തിന്റെ സാഹചര്യം ദൈവം അനുവദിക്കുമ്പോൾ, one failure, ഒരു പരാജയം ദൈവം അനുവദിക്കുമ്പോൾ, one place where we didn't get what we wanted, നമ്മൾ ആഗ്രഹിച്ച കാര്യം ഒരു പ്രത്യേക സ്ഥലത്ത് നമുക്ക് ലഭ്യമാകാതെ പോകുമ്പോൾ, then we realize that has brought us closer to the Lord. ആ ഒരു കാര്യമാണ് നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. Even in the few years I can say, എന്റെ അല്പകാലത്തെ ജീവിതത്തിന്റെ പിൻബലത്തിൽ എനിക്ക് പറയുവാൻ കഴിയും, when I look back, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, there were some trials in my life, എന്റെ ജീവിതത്തിൽ ചില പ്രശ്ന പരിശോധനകൾ പരീക്ഷകൾ ദൈവം അയച്ചു. But the revelation and the comfort God gave me from his word,
ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള വെളിപ്പാടും ആശ്വാസവും ദൈവം എനിക്ക് നൽകിയത് ഓർക്കുമ്പോൾ ഇറ്റ് ത്രിൽസ് മൈ ഹാർട്ട് ദാറ്റ് ഗോഡ് വുഡ് സ്പീക്ക് ടു മീ ലൈക്ക് ദാറ്റ് ആ വിധത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം ആനന്ദത്താൽ തുടിക്കുകയാണ് ഐ റോട്ട് ഡൗൺ ദോസ് വേഴ്സസ് ഞാൻ ഈ വചനങ്ങൾ എഴുതി ഇടുകയുണ്ടായി ആൻഡ് ലുക്കിംഗ് ബാക്ക് ഐ തിങ്ക് യെസ് ഐ കാൻ ബിലീവ് ഗോഡ് സ്പോക്ക് ടു മീ കർത്താവേ എനിക്ക് നീ എന്നോട് സംസാരിച്ച ഈ കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവമേ എന്ന് ഞാൻ ദൈവത്തോട് ഫോർ എവറി നീഡ് ദാറ്റ് വി ഫേസ് ദേർസ് എ comforting word for us നമ്മുടെ ജീവിതത്തിലെ ആവശ്യമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും ദൈവത്തിൽ നിന്ന് ഒരു ആശ്വാസത്തിന്റെ വചനം നമുക്കുണ്ട് all we have to do is to search and find it നമ്മൾ അത് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക മാത്രമേ വേണ്ടിയുള്ളൂ I read a story of a man who found a bag on a beach when he was walking by ആ കടൽ തീരത്തൂടെ നടന്നു പോകുമ്പോൾ ആ കടൽ തീരത്തെ ഒരു ബാഗ് കണ്ടെത്തിയ ഒരു വ്യക്തിയുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എ ട്രൂ സ്റ്റോറി ബട്ട് ഇറ്റ് ഹാസ് എ ഗുഡ് മീനിങ് അത് സത്യമായ ഒരു കഥ കാര്യമല്ല എന്നാൽ അതിന് ഒരു നല്ല അർത്ഥമുള്ള ഒരു കഥയാണ് ഹി ടുക്ക് ദാറ്റ് ബാഗ് അവൻ ആ ബാഗ് എടുത്തു ആൻഡ് ഹി തോട്ട് ദേർ ആർ സം സ്റ്റോൺസ് ദേർ അതിനകത്ത് ചില കല്ലുകൾ കാണുമെന്ന് അവൻ വിചാരിച്ചു ഹി തോട്ട് സം ചിൽഡ്രൻ ഹാവ് കളക്റ്റഡ് സം സ്റ്റോൺസ് ആ ചില കുഞ്ഞുങ്ങളെ ചില കല്ലുകൾ അവിടെ കളക്ട് ചെയ്താണെന്ന് അവൻ ചിന്തിച്ചു So as he was walking he was just throwing the stones into the water avana kallugal nadannondirikkumbol aa kallu oronnoronna kadalilekku erinjukondirunnu and he saw the water splashing appol aa vellam therikkunnathu kanda avan santushtanaya nadannondirunnu and he reached home adhin shesham avan veettil ethichernu and there was one stone left avade oru kallu adinath avasanamayittundayirunnu so he opened the bag and looked at that stone avana bag thurannu adilekku nokki it was a precious stone അത് ഒരു വിലയേറിയ ഒരു കല്ലായിരുന്നു ഒരു വജ്രമായിരുന്നു I thought all these stones I don't know what I threw away ഞാൻ ഈ വിലയേറിയ കല്ലുകൾ എന്തുകൊണ്ടാണ് ഞാൻ എറിഞ്ഞു കളഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചു I have only one left എനിക്ക് ഒരെണ്ണം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ You know all the trials which God has given നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ പരിശോധനകളും പരീക്ഷകളും When we go through those trials നമ്മൾ ആ പരിശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ There's a verse and a promise which God gives us ദൈവം നമുക്ക് നൽകുന്ന ഒരു വചനമുണ്ട് ഒരു വാഗ്ദത്തമുണ്ട് Just pick it up like a precious stone അതൊരു വിലയേറിയ കല്ലെന്ന പോലെ അതിനെ എടുത്തുകൊള്ളുക And keep it in your bag അത് നിങ്ങളുടെ ആ സഞ്ചിയിൽ സൂക്ഷിക്കുക And you find when you open it ആ നിങ്ങൾ അത് തുറന്നു നോക്കുമ്പോൾ After many years വർഷങ്ങൾക്ക് ശേഷം അത് തുറന്നു നോക്കുമ്പോൾ You will have a treasure of precious stones ആ നിങ്ങളുടെ കയ്യിലെ വിലയേറിയ കല്ലുകളുടെ ഒരു ശേഖരം തന്നെ നിങ്ങൾക്കുണ്ടാകും You know the earthly precious stones will all perish നിങ്ങൾക്കറിയാം ഈ ലോകത്തിലുള്ള വിലയേറിയ കല്ലുകളൊക്കെ കാലക്രമേണ നശിച്ചു പോകും The fire will burn it up അത് കാരണം ഈ അഗ്നി അതിനെയൊക്കെ നശിപ്പിച്ചു കളയും But these precious stones which God gives us എന്നാൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഈ വിലയേറിയ കല്ലുകൾ We'll take them with us to eternity നമുക്ക് നിത്യതയിൽ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ കഴിയും Maybe he'll put it in the crown for us നമുക്കായിട്ട് ദൈവം ഒരുക്കുന്ന കിരീടത്തിന്റെ മേൽ നമുക്ക് പതിപ്പിക്കാൻ കഴിയുള്ളവയാണ് Take the trials like that എല്ലാ പരിശോധനകളെയും ആ ആത്മാവിൽ എടുത്തുകൊള്ളുക Don't think of it like a problem I'm facing at this time ഞാൻ ഇപ്പോൾ പരിശോധിക്കുക അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് അതിനെ കാണാതിരിക്കുക Take it like from this I'm going to make it into a precious stone ഞാൻ ഒരു ഈ സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു ഞാൻ ഇതിനെ ഒരു വിലയേറിയ കല്ലായിട്ട് മാറ്റുവാൻ പോകുന്നു എന്നുള്ള ആ ആത്മാവിൽ എടുക്കുക Some of us face pressures from our relatives നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് or from our workplace അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്നായിരിക്കാം and we fight with them അവരുമായിട്ട് നമ്മൾ വഴക്കടിക്കുന്നവരാകാം or we speak rudely to them അവരോട് നമ്മൾ ക്രൂരമായിട്ട് സംസാരിക്കുന്നതായിരിക്കാം or we in our heart we grumble and complain അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മൾ അവരെക്കുറിച്ച് പുറുപുറുക്കുന്നവരായിരിക്കാം that is like throwing away the stone which we could have got ദൈവം നമുക്കായിട്ട് ഒരുക്കുന്ന വിലയേറിയ കല്ലുകൾ നമ്മൾ ആ കടലിൽ എറിഞ്ഞവനെ പോലെ ആയി തീരാം pick it up അതിനെ എടുത്തുകൊള്ളുക and take it to the lord അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക lord I don't know why this person is treating me like this കർത്താവേ ഈ വ്യക്തി എന്തുകൊണ്ടാണ് എന്നെ ഈ വിധത്തിൽ എന്നോട് ഇടപെടുന്നത് എനിക്ക് അറിയില്ല but you can understand എന്നാൽ നിനക്കറിയാം make it into a precious stone for me അതെനിക്കായിട്ട് ഒരു വിലയേറിയ കല്ലായിട്ട് മാറ്റണം പിതാവേ and in eternity it will be a reward for me നിത്യതയിൽ എനിക്കായിട്ട് അതൊരു പ്രതിഫലമായിട്ട് മാറാൻ ഇടയുണ്ട് so instead of healing there was a resurrection in that family avade saukhyathine pagaramayittu oru uyirthezhunnelppinte sisrushayanu nammal avade kaanunnu but there was more than resurrection aa uyirpine kaalum veliya oru kaaryam avade undu there came persecution avade avarku upadravam sahippanayittu the jews when they heard that jesus made lazarus come from the dead aa lamaricha lazarusine devam uyirpichu ennu yehudanmar arinjappol they said we want to kill jesus and lazarus avar yeshuvineyum lazarusineyum kolluvanayittu
തുടങ്ങി അവ പരിശ്രമിച്ചു because of this Lazarus people are believing in Jesus ഈ ലാസർ എന്നുള്ള വ്യക്തിയുടെ ജീവിതം തിരിച്ചു കിട്ടിയത് കണ്ട് യേശുക്രിസ്തുവിൽ ജനം വിശ്വസിക്കുന്നതിനാൽ so we'll get rid of Lazarus also for ലാസറിനെ നമുക്ക് കൊന്നു കളയാം so trials may come persecution may come to us when we follow the Lord നമ്മൾ ദൈവത്തെ പിൻഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരിശോധനകൾ കൂടെ കൂടെ ഉണ്ടാകാം in this extreme case they wanted to kill ഈ കാര്യത്തിൽ അവർക്ക് അവനെ കൊല്ലുവാൻ വേണ്ടി അവർ ശ്രമിച്ചു but for us it may not be so bad നമ്മളെ സംബന്ധിച്ചുള്ളത് അത്രയും മോശമായ അവസ്ഥയിലായിരിക്കില്ല but even when persecution comes എന്നാൽ കഠിനമായിട്ടുള്ള പീഡനങ്ങൾ കടന്നു വരുമ്പോൾ god will give us the grace to bear it അത് സഹിപ്പാനുള്ള കൃപയും ദൈവം നമുക്ക് നൽകും if you turn to john chapter 12 you will see another result of this trial സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പരിശോധനയുടെ വേറൊരു ഫലം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും you know when somebody in our family is very sick നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും വളരെ രോഗാതുരായിട്ടിരിക്കുന്നു and a doctor came and made him all right ഒരു വൈദ്യൻ വന്ന് അവരെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കുന്നു we'll think I cannot tell you what I like to give for this doctor ഈ ഡോക്ടർക്ക് ഞാൻ എന്ത് നൽകണമെന്ന് എനിക്ക് അറിയില്ല നമ്മൾ പറയും so we may like to give a saree for his wife or a suiting for him നമ്മൾ ചിലപ്പോൾ ആ ഡോക്ടറുടെ ഭാര്യയ്ക്കായിട്ട് സാരിയോ സൂട്ടിങ്ങോ എല്ലാം കൊടുക്കുമായിരിക്കാം and imagine in this family their brother was dead and raised എന്നാൽ മരിച്ച ഒരു സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ യേശുക്രിസ്തുവിന്റെ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മേരി വാസ് സോ താങ്ക്ഫുൾ മറിയ വളരെ നന്ദിയുള്ള ഹൃദയത്തോട് കൂടി അവളായി വി റീഡ് ദാറ്റ് മാർത്ത വാസ് സർവിംഗ് വാസ് ടു മാർത്ത ഡിഡ് വാട്ട് ഷീ വാസ് ഗുഡ് അറ്റ് ആ മാർത്തയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവൾ ചെയ്തു ആൻഡ് ലാസറസ് വാസ് അറ്റ് ദി ടേബിൾ അപ്പോ ലാസർ ആ മേശമേൽ ഉണ്ടായിരുന്നു വാട്ട് എ ഹാപ്പി ഒക്കേഷൻ ദാറ്റ് വാസ് വളരെ എത്ര മനോഹരമായ സന്തോഷമായ ഒരു അവസരമാണത് സെലിബ്രേഷൻ ദാറ്റ് അവർ ഡെഡ് ബ്രദർ ഈസ് അലൈവ് ഓ മരിച്ച നമ്മുടെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ ആഘോഷം അവിടെ നടക്കുന്നു ആൻഡ് വി വുഡ് ഹാവ് മേരി ഡിഡ് സംതിങ് വിച്ച് ഈവൻ വി ഫീൽ ലൈക്ക് ഡൂയിങ് ആ മേരി മറിയ ചെയ്ത കാര്യം നമ്മൾ പോലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ദ മോസ്റ്റ് കോസ്റ്റ്ലി തിങ് വിൽ പുട്ട് ഇറ്റ് അറ്റ് ജീസസ് ഫീറ്റ് അവളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വിലപിടിച്ച ആ പരിമള തൈലം യേശുവിന്റെ കാൽക്കീഴിൽ അവൾ ഒഴിക്കുന്നു ദാറ്റ്സ് വാട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഡസ് അതാണ് നന്ദി സൂചകമായിട്ടുള്ള ആ ഒരു പ്രവൃത്തി വെൻ വി റിയലൈസ് ദാറ്റ് ജീസസ് ഹാസ് ഡൺ സോ മച്ച് ഫോർ അസ് നമുക്കായിട്ട് യേശുക്രിസ്തു ഇത്രയും ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ടുഡേ വി ഹേർഡ് അബൌട്ട് ദ സ്പിരിച്വൽ ഡെത്ത് which we should have gone through namukku kadannu pogendra aathmiya maranathe kurichu nammal indu kelkkundai but jesus bore it all so that we need not have that spiritual death in hell aathmiya maranam yesu christu tande jeevathil ettaduthu kondu namukku naragathil aa maranathilekku kadannu pogandha aavashyam vannilla we don't have to even see hell namukku naragam kaananda aavashyam polum undayilla we can be go straight and be with the lord namukku നേരിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ട് ദൈവം ഇടയാക്കി സോ കോസ്റ്റ്ലിയസ്റ്റ് തിങ് വി കാൻ ഗിവ് ഹിം നമുക്ക് ഏറ്റവും വിലപിടിപ്പിച്ച കാര്യം തന്നെ അവന് നൽകുവാൻ കഴിയണം വാട്ട് ഡസ് ദി ലോർഡ് വാണ്ട് നൗ ഇന്ന് ദൈവത്തിന് എന്താണ് നമ്മൾ ഇന്ന് ആവശ്യമായിട്ടുള്ളത് നോട്ട് അവർ മണി ഓർ ഓൾ ദിസ് ഓയിന്റ്മെന്റ് ആൻഡ് പെർഫ്യൂം നോട്ട് ഓൾ ദാറ്റ് നമ്മുടെ പണമോ ഈ പരിമള തൈലമോ ഒന്നുമല്ല അവന് വേണ്ടത് ഇൻ റോമൻസ് 12 ഹി സേസ് ദി ഓൺലി റീസണബിൾ തിങ് is to present ourselves to the Lord. റോമാലേഖനം 12 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെ യാഗമായിട്ട് അവന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. Lord, you gave your life for me. കർത്താവേ, നിന്റെ ജീവിതം നീ എനിക്കായിട്ട് തന്നു. I want to live the rest of my life for you. ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ശേഷമുള്ള ജീവിതം നിനക്കായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു. 2 Corinthians 5:15 it says he died for all so that those who live should not live for themselves but for him who died and rose again. തനിക്ക് അവൻ നമുക്കായിട്ട് മരിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി ജീവനോടെ ഇരിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല അവനായിട്ട് ജീവിക്കണമെന്ന് 2 Corinthians നമ്മൾ വായിക്കുന്നത് പോലെ the rest of my life lord I'm going to live for you നമ്മുടെ ഭാവികാലം ദൈവത്തിനായിട്ട് തന്നെ നൽകുന്നവരായിരിക്കുക I want to give more than what Mary gave മറിയ നൽകിയതിലും അധികമായിട്ട് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു I give my whole life my future my strength everything for ഞാൻ എൻ്റെ ഭാവികാലവും എൻ്റെ ശക്തിയും ബലവും ആരോഗ്യവും എല്ലാം ദൈവത്തിന് നൽകുന്നു then serving our husband serving our family serving our children will never be a burden അപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കുന്ന നമ്മുടെ കുടുംബത്തെ ശുശ്രൂഷിക്കുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന നമുക്കൊരു ഭാരമായി തീരുകയില്ല because we don't see them കാരണം നമ്മൾ അവരെയല്ല കാണുന്നത് through them we see the lord അവരിലൂടെ നമ്മൾ കർത്താവിനെ കാണുന്നു
Lord, I am not doing it for my husband and for my children. കർത്താവേ, ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ ഭർത്താവിനോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ വേണ്ടിയല്ല. I am doing it for you. ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. Because you asked me to do it, I am doing it out of love. Because നീ എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടു, ഞാൻ എൻ്റെ ഹൃദയത്തിലെ സ്നേഹം കൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. I love you so much that even the difficult thing I will do for you. ഞാൻ നിന്നെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു, അതിനാൽ ഈ പ്രയാസമേറിയ കാര്യവും ഞാൻ ചെയ്യുന്നു. Then nothing will be difficult. അപ്പോൾ ഒരു കാര്യം എനിക്ക് പ്രയാസമുള്ളതായിരിക്കില്ല. Because my love for the Lord is much more. കാരണം ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം അത്ര വലുതാണ്. And his love for me is more than my love for him. എന്നാൽ അവൻ എന്നോടുള്ള സ്നേഹം എനിക്ക് അവനോടുള്ള സ്നേഹത്തെക്കാളും വളരെ വലുതാണ്. And we read that there was somebody who was upset about it. എന്നാൽ ചിലർ ഈ കാര്യത്തിലെ അസ്വസ്ഥരായിട്ടുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നു. Now when we make an offering to the Lord. നമ്മൾ ദൈവത്തിനായിട്ട് ഒരു യാഗം സമർപ്പിക്കുമ്പോൾ, it's an offering to the Lord. ദൈവത്തെ നമ്മൾ അർപ്പിക്കുമ്പോൾ, and some people may not be happy about it. ചില വ്യക്തികൾക്ക് അവിടെ സന്തോഷം ഉണ്ടാകണമെന്നില്ല. And one more thing I want to say about this, when she broke, not in this part but in another part, we read that that woman broke the alabaster box and the perfume came out. ആ പരിമള തൈലം, ആ വെണ്ടൽ ഭരണി അവൾ പൊട്ടിച്ചപ്പോൾ ആ പരിമള സുഗന്ധം അവിടെ എല്ലാം വ്യാപിച്ചപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്ത് വായിക്കുന്നു. As long as it's in the bottle, the smell, the perfume will never come out. അതെ, ആ പരിമള തൈലം ആ പാത്രത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം അവിടെ പരിമളം ആയിട്ട് അത് പരിവർത്തിക്കുകയില്ല. But when it's broken, only the smell comes out. എന്നാൽ ആ വെങ്കൽ ഭരണി പൊട്ടിക്കുമ്പോൾ മാത്രമേ ആ പരിമളം അവിടെ വ്യാപിക്കുന്നുള്ളൂ. Even so in our life also. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. If we are that strong type of person. നമ്മൾ വളരെ ആ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, I won't give up my ideas and my views. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ ആശയങ്ങളും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, I'm going to be strong and be a person. ഞാൻ ഇവിടെ ശക്തിയായ ഒരു വനിതയായിട്ട് നിൽപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ, I'm going to be stubborn. ഞാൻ വളരെ കാർക്കശ്യത്തോടെ ദാർഷ്ട്യത്തോടെ നിൽപ്പാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ, then the whatever is inside will stay inside. അപ്പോൾ എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതുപോലെ അവിടെ തന്നെ നിൽക്കും. But when there is a brokenness in our life. എന്നാൽ എന്റെ ജീവിതത്തിലെ ഒരു തകർച്ചയുടെ ആ ഒരു കാര്യം കടന്നു വരുമ്പോൾ, Lord, your body was broken for me. കർത്താവേ, നിന്റെ ശരീരം എനിക്കായിട്ട് തകർക്കപ്പെട്ടു. I want to be broken. ഞാനും തകർക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. I want to think of your body broken for me and I want to break my own will. എനിക്കായിട്ട് തകർക്കപ്പെട്ട നിന്റെ ശരീരത്തെ ഓർക്കുമ്പോൾ എന്റെ സ്വന്തം ഇഷ്ടത്തെ തകർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിതാവേ. When that brokenness, true brokenness happens. ആ യഥാർത്ഥ സത്യ തകർച്ച നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ, a perfume will come out. അവിടുന്ന് ഒരു പരിമളം ഉത്ഭവിക്കും. There's another verse in 2 Corinthians. രണ്ട് കൊരിന്ത്യർ ഒരു വാക്യമുണ്ട്. Let me find that. I think it's chapter 2. 2 കൊരിന്ത്യർ രണ്ടാം അധ്യായം verse 15 പതിനഞ്ചാമത്തെ വാക്യം verse 14 and 15 ആ 14 15 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും യോത്സമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. And verse 16 it says, for some people is an aroma of death and for other it is life. 16-ാമത്തെ വാക്യത്തിൽ ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്നും ജീവങ്കിലേക്കുള്ള വാസന തന്നെ. That 2 Corinthians 2 14 to 16. ഇപ്പോൾ വായിച്ച വചനം 2 കൊരിന്ത്യർ രണ്ടാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. For Judas Iscariot that brokenness was aroma of death. ആയി യൂദായെ സംബന്ധിച്ചിടത്തോളം, ഇസ്കരിയാത്തെ യൂദായെ സംബന്ധിച്ചിടത്തോളം ആ തകർച്ച മരണത്തിലേക്കുള്ള വാസനയായിരുന്നു. He said, why is this waste? അവൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പാഴ്ചെലവ്? Wasting this perfume on Jesus. ആ യേശുക്രിസ്തുവിന്റെ കാൽപാദത്തിൽ ഇത്രയും വില കൂടിയ പരിമള തൈലം എന്തിനാണ് ആ പാഴ്ചെലവ്? We could have given it to the poor. അത് 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തുകൂടായിരുന്നോ എന്ന് അവൻ ചോദിച്ചു. For him it was an aroma of death. അവനെ സംബന്ധിച്ചിടത്തോളം അത് മരണത്തിൽ നിന്നുള്ള ഒരു മരണത്തിലേക്കുള്ള ഒരു വാസനയായിരുന്നു. But for Jesus it was an aroma of life. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് ജീവങ്കിലേക്കുള്ള വാസനയായിരുന്നു. He said, she has done this for me. അവൻ പറഞ്ഞു, അവൾ എനിക്കായിട്ട് അത് ചെയ്തിരിക്കുന്നു. You know, no one got a chance to anoint Jesus after his death. ആർക്കും
യേശുവിന്റെ മരണശേഷം അവനെ പരിമളതൈലം പൂശിയുവാനുള്ള അവസരം ലഭിച്ചില്ല. ബിക്കോസ് ഹി റോസ് അപ്പ് ബിഫോർ ദാറ്റ്. കാരണം അതിനു മുൻപേ അവൻ ഉയർത്തെഴുന്നേറ്റിരുന്നു. സം വിമൻ പ്രിപ്പയർഡ് ദ സ്പൈസസ് ആൻഡ് വെന്റ് ബട്ട് ഹി വാസ് ഓൾറെഡി. എന്നാൽ ചില സ്ത്രീകൾ ചില പരിമള കൂട്ടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അവർക്കത് പൂശുന്നതിന് മുൻപേ അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ബട്ട് മേരി വാസ് ദ ലക്കി വൺ ഹു ഗോട്ട് ദ ചാൻസ്. എന്നാൽ ആ ഭാഗ്യം ലഭിച്ച വ്യക്തി മറിയ മാത്രമാണ്. God has given us an opportunity to do something like that. അതുപോലെയുള്ള ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവം നമുക്ക് ചില അവസരങ്ങൾ നൽകുമ്പോൾ ഇറ്റ് കംസ് ത്രൂ ബ്രോക്കൺനെസ് ഓൺലി. അത് തകർച്ചയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവ്യമാകുകയുള്ളൂ. നോ അദർ വേ. വേറൊരു കുറുക്കു വഴിയില്ല. As long as we are stubborn, we'll have the aroma of death. നമ്മൾ ധാർഷ്ട്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ച് ഉറച്ചിരിക്കുന്നവരാണെങ്കിൽ അവിടെ നിന്ന് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് ഒരു വാസനയായിരിക്കും നമ്മളിൽ നിന്ന് പുറപ്പെടുക. But when there is brokenness, എന്നാൽ അവിടെ തകർച്ച ഉള്ളപ്പോൾ, there'll always be aroma of life. അവിടെ ജീവങ്കലേക്കുള്ള വാസനയുണ്ട്. And the whole house was filled with that aroma. ആ വാസനയാൽ ആ ഭവനം മുഴുവനും നിറയും. The people who came there got that aroma. ആ ഭവനത്തിൽ കടന്നു വന്നവർക്കും ആ പരിമളത്തിന്റെ ആ വാസന ഉണ്ടായി. When they went home, they could smell that all over their body. അവരെ അവരുടെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോഴും ആ വാസന അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. You know, when there's a true brokenness in our homes, in us as sisters, if there is true brokenness in our lives, സഹോദരിമാർ എന്ന നിലയിൽ ഒരു സത്യമായിട്ടുള്ള സത്യസന്ധമായിട്ട് ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, before the Lord, കർത്താവിന്റെ മുൻപാകെ, all who come to our house will be blessed. നമ്മുടെ ഭവനത്തിൽ കടന്നു വരുന്നവരെല്ലാവരും അനുഗ്രഹീതരായി തീരും. They will smell that perfume of and they will be blessed and they'll take back that with them. പരിമള തൈലത്താൽ അവരെ നമ്മുടെ ഭവനം വിട്ടു പോകുമ്പോൾ ആ പരിമളവും വഹിച്ചുകൊണ്ട് അവർ അവരുടെ ഭവനത്തിലേക്ക് പോകും. I can say from practical life. പ്രായോഗിക ജീവിതത്തിൽ നിന്നാണ് ഞാൻ ഇത് പറഞ്ഞത്. If you go to a home where they just had a quarrel, ഒരു വഴക്കടി നടക്കുന്ന ഒരു ഭവനത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് ദേ വർ ഹാവിംഗ് എ ഫൈറ്റ് ആൻഡ് യു റിംഗ് ദ ബെൽ ആൻഡ് യു ഗോ ഇൻ. ഭാര്യയും ഭർത്താവും അകത്ത് വഴക്കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഡോർ ബെൽ പ്രസ് ചെയ്തു എന്ന് വിചാരിക്കുക. ആൻഡ് യു ഗോ ഇൻസൈഡ്. നിങ്ങൾ അകത്തേക്ക് കടക്കുന്നു. യു കെൻ സേ സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ഹൗസ്. നിങ്ങൾക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാകും, ഇവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. ഐ വോണ്ട് ഗോ അവേ ഫ്രം ഹിയർ. ഇവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാവുന്ന നമ്മൾ വിചാരിക്കും. ഐ എം നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ ബീയിങ് ഹിയർ. ഇവിടെ എനിക്ക് ഒരു സ്വസ്ഥമായ ഒരു ഒരു അന്തരീക്ഷം കാണുന്നില്ല. ബട്ട് യു ഗോ ടു എ ഹൗസ് വേർ ദേർ വാസ് പീസ്. എന്നാൽ ഒരു സമാധാന ഉള്ള ഒരു ഭവനത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, ആൻഡ് ദേർ വാസ് എ ഹാർമണി ഇൻ ദാറ്റ് ഹോം. അവിടെ ആ ഭവനത്തിൽ ഒരു കൂട്ടായ്മയുണ്ട്. And you go into that home. ആ ഭവനത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, you like to stay there. അവിടെ അല്പസമയം ചിലവഴിക്കാൻ, അവിടെ താമസിക്കാൻ, you like to live in that house. ആ ഭവനത്തിൽ വസിക്കാൻ നിങ്ങൾ താൽപര്യപ്പെടും. Even if you want to go, you people say stay, don't go. നിങ്ങൾ പോകാൻ താൽപര്യപ്പെടുമ്പോഴും നിങ്ങളുടെ ആത്മാവ് അവിടെ താമസിക്കാനായിട്ട് നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. May God make our houses like houses of peace. നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളെ ദൈവം സമാധാന ഭവനങ്ങളാക്കി തീർക്കട്ടെ. In this world there's darkness. Houses are full of darkness. ഈ ലോകത്തിലുള്ള പല ഭവനങ്ങളിലും അന്ധകാരമാണുള്ളത്. But God can make your house and mine. എന്നാൽ എൻ്റെയും നിൻ്റെയും ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ ദൈവത്തിന് കഴിയും. Doesn't matter about the past. ഭൂതകാലത്തെ എന്താണെങ്കിലും അത് All of us have things in our past we don't like to think about. നമ്മളെ ചിന്തിക്കാൻ പോലും താൽപര്യമില്ലാത്ത പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയിൽ നമ്മൾക്കുണ്ട്, ഭൂതകാലത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. But the future is ours. എന്നാൽ ഭാവി നമുക്കായിട്ട് തുറന്നിരിക്കുന്നു. And with God's help, ദൈവത്തിന്റെ ശക്തിയാൽ, He can make a difference in our life. ആ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവനു കഴിയും. So Lord, today when I go back home, നിങ്ങൾ പ്രാർത്ഥിക്കുമോ, കർത്താവെ ഞാൻ ഇന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ, let there be a different person who is going home. ഞാനേക്ക് കടന്നു വീട്ടിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യത്യസ്തയായ വ്യക്തിയായിട്ടാകട്ടെ. I want to take the aroma of Christ with me. ആ യേശുക്രിസ്തുവിന്റെ ആ വാസന എന്റെ ജീവിതത്തിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I want to bless my family. ഞാൻ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. There was one more person who time is running out, but there was one more person whom Jesus praised. I want to talk about oru vyaktiye kooda yesu christu abhinandicha oru vyaktiyude unda aa vyaktiye kurichu kooda samsaarippan njan aagrahikkunnu. And the rest you can find out by reading God's word. You can find out lot of people who were praised. Baaki kaalla aalkare ningalku devathinte vadanam vaaikkumbol manasilaagunnal oru vyaktiye kooda kurichu njan samsaarippan aagrahikkunnu. Matthew chapter 15, Mathayude suvisesham 15th adhyayam, from verse 21 onwards. 21st vaakyam Mathayude suvisesham 15:21 mudal. There was a Canaanite woman. Avade
ഒരു കനാന്യ സ്ത്രീ ഉണ്ടായിരുന്നു. Now she was like a outsider, like a outcast, who didn't belong to the children of Israel. അത് ഇസ്രായേൽ മക്കളിലെ ഒരു വ്യക്തിയല്ലായിരുന്നു, അവൾ ഒരു കനാന്യ സ്ത്രീ, ഒരു പുറജാതിക്കാരിയായിരുന്നു. And she came to Jesus because her daughter was demon possessed. അവളുടെ മകൾക്ക് ഭൂതോപദ്രവം ഉണ്ടായിരുന്നതായിട്ട് അവൾ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് യാചിക്കുന്നു. You can read when you get home from 22 onwards, 22 to 28. വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ആ മത്തായിയുടെ സുവിശേഷം 15:21-28 വാക്യങ്ങൾ വായിക്കാം. And she came to Jesus and said, Lord, have mercy on me, son of David. My daughter is demon possessed. രണ്ടാം വാക്യത്തിലുള്ള കർത്താവെ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. And the disciples said, send her away, she is a outcast. അവളെ ഒരു പുറജാതിക്കാരി ആയതുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, അവളെ പറഞ്ഞു വിടുക, അവളെ ഗുരുവിനെ അടുക്കുന്ന അവളെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞു. Making a nuisance of herself. അവൾ നമുക്ക് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. And she came and worshiped Jesus and she said, Lord, help me. അവൻ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് അവനെ ആരാധിച്ചിട്ട് പറയുന്നു, ദാവീദ് പുത്രാ എന്നെ രക്ഷിക്കണം, എന്നോട് കരുണ തോന്നണം. And you know the answer that Jesus gave? യേശുക്രിസ്തു പറഞ്ഞ മറുപടി എന്താണെന്ന് കണ്ടോ? He said it's not good to take the children's bed and give it to the dogs. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്നുള്ള ഒരു വാക്ക് മറുപടിയാണ് അവൻ പറഞ്ഞത്. And she could have thought, this man of, I mean, he's the son of God and he's calling me a dog. അവർക്ക് ഇങ്ങനെ ചിന്തിക്കാം, അവൻ ദൈവത്തിന്റെ പുത്രനായിരിക്കെ എന്നെ ഒരു നായ്ക്കുട്ടി എന്ന് വിളിക്കുന്നുവല്ലോ. And she could have got offended with that. ഈ കാര്യത്തിൽ അവക്ക് ആ ഇടർച്ച വരുത്തി യേശുവിൽ നിന്നും വിട്ടുപോകാമായിരുന്നു. And she could have lost the healing which Jesus wanted to give her. യേശുക്രിസ്തു അവളുടെ മകൾക്കായിട്ട് വെച്ചിരുന്ന ആ സൗഖ്യം അവൾക്ക് നഷ്ടമാവുകയും ചെയ്യുമായിരുന്നു. You see her answer. അവളുടെ ആ മറുപടി ഒന്ന് ശ്രദ്ധയോടെ നോക്കുക. She said, Lord, yes, even though I'm a dog. അതെ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകളിൽ നിന്നുണ്ടല്ലോ എന്നവ പറഞ്ഞു. She said, yes, Lord, I'm a dog. അവൾ പറഞ്ഞു, അതേ കർത്താവേ, ഞാനൊരു നായയാണ്. But even the crumbs, the little bit is enough for me. എന്നാൽ അപ്പ കഷണങ്ങൾ യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന ആ കഷണങ്ങൾ മാത്രം മതി എന്ന് നമ്മൾ പറഞ്ഞു. What we learn from that is that humility of that lady. അതിൽ നിന്ന് നമുക്കൊരു കാര്യം, ആ സഹോദരിയുടെ വ്യക്തിയുടെ താഴ്മ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. She didn't get offended that somebody called her a bad name. അവളെ ഒരു മോശമായ വാക്ക് നായ എന്ന് വിളിച്ചപ്പോൾ അവൾ ഒരിക്കലും ഇടർച്ച വന്നു യേശുവിനെ വിട്ടുപോയില്ല. And sometimes like when we go, say like when we go to a hospital and we have to wait and they don't care about us, oh, this Indian woman has come, let her wait. നമ്മൾ ചിലപ്പോൾ ഇവിടെ കുവൈറ്റിലെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ, ഓ, അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, ദാ ഒരു ഇന്ത്യക്കാരി വന്നിരിക്കുന്നു, അവൾ അവിടെ ഇരിക്കട്ടെ എന്ന് അവർ ചിന്തിക്കുമ്പോൾ, and we think, what's wrong with me, why is she talking about me like that? എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ, ഞാൻ ഒരു ഇന്ത്യക്കാരി എന്ന രീതിയിൽ സംസാരിക്കുന്നത്, ഇവക്ക് എനിക്ക് എന്താ കുഴപ്പമെന്ന് നിങ്ങൾ ചിന്തിക്കും. But we can learn from this lady. എന്നാൽ നമുക്ക് ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് ഒരു ആ ഉദാഹരണം പഠിക്കാം. When there's humility, there's blessing also. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ, ആ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അവിടെ അനുഗ്രഹമുണ്ട്. Humility is not something which we can define. Oh, I am humble and she is not humble. താഴ്മ എന്നുള്ളതിന്റെ ഒരു ആ വ്യക്തമായിട്ടൊരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കുക സാധ്യമല്ല. അവള് താഴ്മയുള്ളവളാണ്, ഞാൻ താഴ്മയുള്ളവളാണ്, അവൾ താഴ്മയില്ലാത്തവളാണെന്ന് പറയുന്നത് നമുക്കറിയില്ല. Only true person we can learn humility is from Jesus. സത്യസന്ധത ഉള്ളവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്നും താഴ്മ പഠിക്കുക സാധ്യമാകൂ. യേശു ക്രിസ്തുവിൽ നിന്നും നമുക്ക് താഴ്മ പഠിക്കാം. Jesus said in Matthew 11, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. Verse 29. 29-ാമത്തെ വാക്യത്തിൽ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. We can learn true humility only from Jesus. സത്യമായിട്ടുള്ള യഥാർത്ഥ താഴ്മ നമ്മൾ യേശുക്രിസ്തുവിൽ നിന്ന് മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കൂ. And when there's true humility, there's no problem about submission. യഥാർത്ഥത്തിലുള്ള താഴ്മ നമുക്കുള്ളപ്പോൾ കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് അല്പം പോലും പ്രയാസമുള്ള കാര്യമല്ല. We see the life of Jesus. നമ്മൾ യേശുക്രിസ്തുവിന്റെ ജീവിതം കാണുമ്പോൾ, He said, I do nothing of my own. ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഇഷ്ടം ഒന്നും ചെയ്യുന്നില്ലെന്നാണ് അവൻ പറഞ്ഞത്. I speak nothing of my own. എൻ്റെ സ്വന്തത്തിൽ നിന്ന് ഞാൻ ഒന്നും സംസാരിക്കുന്നുമില്ല. Imagine Jesus, the Son of God, he says like that when he came on earth. ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇപ്രകാരം പറയുവാനായിട്ട് അവനെ കഴിഞ്ഞുവെങ്കിൽ. Only what the Father tells me, I want to speak. പിതാവ് എന്നോട് പറയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. And for us to think, Lord, bring me to that place.
കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ എന്നെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമേ. ഐ ഡോണ്ട് വാണ്ട് ടു ഹാവ് എനി ഒപ്പീനിയൻ ഓഫ് മൈ ഓൺ. എൻ്റെ സ്വന്തമായിട്ട് ഒരു അഭിപ്രായവും എനിക്ക് ഇവിടെ വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു കോൺട്രഡിക്ട് വാട്ട് സംബഡി എൽസ് ഹാസ് സെഡ്. ഞാൻ വേറൊരാൾ പറഞ്ഞതിനെ എതിർപ്പ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ദാറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ക്വാറൽസ്. എല്ലാ വഴക്കിന്റെയും ആധാരം എന്ന് പറയുന്നത് വാദഗതികളാണ്. When we think of the path that Jesus took, യേശുക്രിസ്തു തിരഞ്ഞെടുത്ത ആ പാതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, then we realize what is the meaning of true submission. യഥാർത്ഥ താഴ്മ, കീഴ്പ്പെടലിന്റെ അർത്ഥം നമുക്ക് അപ്പോൾ മനസ്സിലാകും. Nobody need to make us submit. വേറെ ആരും നമ്മളെ കീഴ്പ്പെടുത്തുവാനായിട്ട് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. Nobody need to force it on us. നമ്മുടെ മേൽ ആരും സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യവുമില്ല. So Lord Jesus, you did it. കർത്താവേ, നീ അത് നിർവഹിച്ചു, ചെയ്തിരിക്കുന്നു. You made yourself so much lower than everybody else. ലോകത്തിലെ എല്ലാവരെക്കാളും വളരെ താഴ്ന്ന നിലയിലേക്ക് ദൈവത്തിന്റെ പുത്രനായ നീ തന്നെ താഴ്ത്തിയപ്പോൾ, I want to take that and learn that submission from you. ആ താഴ്മ, ആ കീഴ്പ്പെടൽ ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. You know, to submit to somebody, which is easier, to do your own will or to do what somebody else says? ഏതാണ് എളുപ്പമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യുന്നതാണോ അതോ വേറെ ഒരാൾ പറയുന്ന കാര്യം ചെയ്യുന്നതാണോ? For all of us it's easy to do what we want. എല്ലാവർക്കും നമ്മുടെ ആഗ്രഹം, നമ്മൾ ഇഷ്ടപ്പെടുന്നത് ചെയ്യാനാണ് എളുപ്പം. It's hard to do what somebody else wants. മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. So when you do something which is hard, പ്രയാസമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, and you do it with God's strength, അത് ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ ചെയ്യും. You are actually doing something more difficult. എന്നാൽ അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. You are able to do a difficult thing. നിങ്ങൾക്ക് ഒരു പ്രയാസമുള്ള കാര്യം ചെയ്യാനായിട്ട് ദൈവം നിങ്ങളെ അനുവദിച്ചു. That is the power of submission. അതാണ് കീഴ്പ്പെടലിന്റെ ശക്തി. It's not a sign of weakness. അത് ഒരു ബലഹീനതയുടെ അടയാളമല്ല. It's a sign of spiritual strength which God has given us. ദൈവം നമ്മുടെ ഉള്ളിൽ നൽകുന്ന ഒരു ആത്മീയ ബലത്തിന്റെ അടയാളമാണ്. Only when God gives us the strength we can submit. ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കീഴ്പ്പെടുവാനായിട്ട് സാധിക്കൂ. Otherwise it's not easy to submit. അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. But we see Jesus who did it joyfully. എന്നാൽ കർത്താവായ യേശുക്രിസ്തു സന്തോഷപുരസരം ആ കാര്യം ചെയ്തു. And so we say, Lord, you submitted. അവൻ പറയുന്നു, കർത്താവേ, നീ അത് സന്തോഷത്തോടെ ചെയ്തല്ലോ. I also want to submit. ഞാനും അങ്ങനെ തന്നെ കീഴ്പ്പെടുവാൻ ആഗ്രഹിക്കുന്നു. Because when I submit, I'm doing something which you did. ഞാൻ കീഴ്പ്പെടുമ്പോൾ ഞാൻ ചെയ്യുന്നത് നീ ചെയ്തൊരു പ്രവൃത്തിയാണ് ദൈവമേ. I'm following your footsteps. ഞാൻ നിന്റെ കാൽപാദുകളെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നു. Even when I submit, I'm following your footsteps. ഞാൻ താഴ്മയിൽ നിൽക്കുമ്പോൾ, കീഴ്പ്പെടുമ്പോൾ ഞാൻ നിന്റെ കാൽപടികളെയാണ്, നിന്റെ ചുവടുകളെയാണ് ഞാൻ പിൻപറ്റുന്നത്. If I don't submit, I'm doing my own will. ഞാൻ കീഴ്പ്പെടാതെ എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുമ്പോൾ, but when I submit to you, I do your will. ഞാൻ നിനക്ക് കീഴ്പ്പെടുമ്പോൾ ഞാൻ നിന്റെ പ്രവൃത്തി ചെയ്യും, നിന്റെ ഇഷ്ടം ചെയ്യും. Another thing we read is that we have to show that when a wife submit to the husband, it's a picture of the church submitting to Jesus. ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടുമ്പോൾ സഭ ക്രിസ്തുവിനെ കീഴടക്കുന്നതിന്റെ ഒരു പ്രതീകമാണ് നമ്മുടെ ഭവനം. So God can point to about our family. ദൈവത്തിന് നമ്മുടെ കുടുംബത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. And tell the angels. ആ ദൂതന്മാരോട് ചൂണ്ടിക്കാണ്ടിട്ട് പറയും, Look at that family in Kuwait. ആ കുവൈറ്റിലെ ആ കുടുംബത്തെ നോക്കുക. See how the wife is living. ആ ഭാര്യ ജീവിക്കുന്ന ആ വിധം ഒന്ന് നോക്കുക. That's how the church should be. യഥാർത്ഥ സഭ അവിധത്തിലായിരിക്കണം. That's how the church should be to Jesus. യേശുക്രിസ്തുവിനെ വേണ്ടി നിർമ്മലമായിട്ട് ഒരുക്കുന്ന കാന്ത അങ്ങനെ ആയിരിക്കണമെന്ന് അവൻ പറയും. The Lord should be able to point to each of our families like that. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ ചൂണ്ടിക്കാണിപ്പാനായിട്ട് ദൈവത്തിന് ഇടവരട്ടെ. It's not easy, but it is possible. ഇത് പ്രയാസം ഇല്ലാത്തൊരു കാര്യമല്ല, പ്രയാസമുള്ളതാണ്. എന്നാൽ ദൈവത്താൽ അത് സാധ്യമാണ്. With our strength, it's impossible. നമ്മുടെ സ്വന്തം ശക്തിയാൽ അത് അസാധ്യവുമാണ്. But with God's help, it is possible. എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ അത് സാധ്യമാണ്. Think what God promised to Abraham. അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചത്, ആ വാഗ്ദാനം ചെയ്ത് നമ്മൾ കേട്ടല്ലോ. With his own strength, he got only Ishmael. അവന്റെ സ്വന്തം ശക്തിയാൽ അവൻ ഇസ്മായേലിനെ മാത്രമാണ്. But with God's mighty power, he got Isaac. എന്നാൽ ദൈവത്തിന്റെ അത്ഭുത ശക്തിയാൽ അവനെ ഇസഹാക്കിനെ, the child of promise, അത് വാഗ്ദത്ത പുത്രനെയാണ് അവന് ലഭിച്ചത്. God has promised many things for us. ദൈവം നമുക്കായിട്ട് പല വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നുണ്ട്. With his strength, we can claim all those things. അവന്റെ ശക്തിയാൽ അവന്റെ വാക്തത്വങ്ങളെ ഒക്കെ നമുക്ക് അവകാശമാക്കാൻ സാധിക്കും. So let's not lose all these precious stones. ഈ വിലയേറിയ കല്ലുകൾ നമ്മൾ നഷ്ടമാക്കി കളയാതിരിപ്പീൻ.
Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Lord, our Heavenly Father. സ്വർഗീയ പിതാവേ. We thank you for the high calling you have given us. നിങ്ങൾ നീ ഞങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്ന ഉന്നത വിളിക്കായിട്ട് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. It's not a mistake that you made me a woman. നീ എന്നെ ഒരു സ്ത്രീയായിട്ട് സൃഷ്ടിച്ചത് നിനക്ക് പറ്റിയ ഒരു പിശകല്ലല്ലോ. It's the best plan for my life, Lord. എന്റെ ജീവിതത്തെക്കുറിച്ച് നീ ഒരുക്കിയിരിക്കുന്ന ഏറ്റവും നല്ല പദ്ധതിയാണല്ലോ അത്. And I thank you for that wonderful calling you have for each one of us. ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ചുള്ള നിനക്കുള്ള അത്ഭുതകരമായ വിളിക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. You have a plan for our life, Lord. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിനക്കൊരു പദ്ധതി ഉണ്ടല്ലോ ദൈവമേ. You put us in our particular family. നീ ഒരു പ്രത്യേക കുടുംബത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നു. And put us in this particular place. ഈ പ്രത്യേക സാഹചര്യത്തിലെ സ്ഥലത്തെ ഞങ്ങളെ നീ ആക്കിയിരിക്കുന്നു. Every circumstance has been planned by you, Lord. എല്ലാ സാഹചര്യങ്ങളും നീയാണല്ലോ കർത്താവേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. Nothing is a mistake. ഒരു കാര്യം പോലും ഒരു അബദ്ധത്തിൽ സംഭവിച്ചതല്ലല്ലോ. So we have no complaint against you, Lord. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും നിന്നോട് പരാതിയില്ല ദൈവമേ. We want to thank you, Lord. ഞങ്ങൾ നിന്നോട് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. And we want to live a life of thankfulness to you, Lord. നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടെ ഉടമകളായിട്ട് നിന്റെ മുമ്പാകെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പിതാവേ. Please give us grace. ഞങ്ങൾക്ക് കൃപ നൽകണം ദൈവമേ. We are such weak people, Lord. ഞങ്ങൾ ബലഹീനരായ വ്യക്തികളാണ്. Your word says we are weak. നിന്റെ വചനവും അത് സാക്ഷിക്കുന്നു ഞങ്ങൾ ബലഹീനരാണെന്ന്. But with your strength we can do all things. എന്നാൽ ഞങ്ങളെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് സകലവും സാധ്യമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയും. Please help us, Lord. ഞങ്ങളോട് സഹായിക്കണം ദൈവമേ. Fill us with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. Give us grace for our daily situations. ഞങ്ങളുടെ ഓരോ ദൈനംദിന സാഹചര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ, കൃപ നൽകണം പിതാവേ. Give us help us to be faithful to the very end. അന്ത്യത്തോളവും മരണപര്യന്തം വിശ്വസ്തരായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. We ask in Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. ആമേൻ.